നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന് ഇപ്പോൾ ഇസെറ്റ് കാറ്റഗറി സെക്യൂരിറ്റിയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, പ്രൈം മിനിസ്റ്റർ, വൈസ് പ്രസിഡന്റ് തുടങ്ങിയ വി വി ഐ പികൾക്കുള്ള ഇസെറ്റ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരു ഈച്ചയ്ക്ക് പോലും കടക്കാനാവാത്ത തരത്തിലുള്ള അത്ര അതിപ്പോ പറയുമ്പോ ഒത്തിരി കയറ്റി പറയുമല്ലോ. അപ്പം ആ അദ്ദേഹത്തിന്റെ ഈ സുരക്ഷാ വീഴ്ചയിൽ കാര്യമായ ഇടിവ് വന്നിരിക്കുന്നു. ഇന്നലെ എറണാകുളത്ത് അദ്ദേഹം പോകുമ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർ വളരെ പ്ലാൻഡായിട്ട് മുഖ്യമന്ത്രിയുടെ കാറിൻ്റെ മുമ്പ് ചാടി വീഴുകയും കരിങ്കോട് കാണിക്കുകയും അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ അടിക്കുകയും ചെയ്തു. ഗ്ലാസ്സിലിടിച്ചു. സത്യം പറഞ്ഞാൽ മുഖ്യമന്ത്രി ഇതെന്ത് സംഭവിക്കുന്നു എന്നുള്ള നാട്ടിൽ ഒന്ന് നോക്കുന്ന ഒരു പരിഭ്രമിച്ച് നോക്കുന്നത് പോലത്തെ തരത്തിലുള്ള ഒരു പടമാണ് ഇന്ന് മനോരമ പത്രത്തിൽ കണ്ടത്. അതെ അതെ, അത്ര നല്ല ഭംഗിയായിട്ട് ഒപ്പിയെടുത്തിരിക്കുന്നു അവർ. അപ്പോൾ ഇത്രയും പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി മുമ്പിലും പിമ്പിലും വണ്ടികളും, പിന്നെ അതിന് പോരാത്തുണ്ട് ഏറ്റവും അവസാനം നമ്മുടെ പിന്നെ മരുന്ന് വണ്ടി ഉണ്ടല്ലോ, ആംബുലൻസ് ഇതെല്ലാമായിട്ട് പോകുന്ന അദ്ദേഹത്തിന് ഇത്രയും ഒരു സുരക്ഷിതമായ ഒരു പാത ഒരുക്കാൻ എറണാകുളത്ത് പോലീസിന് കഴിഞ്ഞില്ലെങ്കിൽ അപ്പോൾ പോലീസിന്റെ അതെ ഇത് 40 വാഹനങ്ങളുടെ അകമ്പടിയോട് പോകുന്ന മുഖ്യമന്ത്രി എന്നൊക്കെ കളിയാക്കുമെങ്കിലും പ്രതിപക്ഷങ്ങളും അത് ഭരണപക്ഷത്തെ ചില പാർട്ടികളും അവരെ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ അവരൊക്കെ കളിയാക്കുന്നുവെങ്കിലും പക്ഷേ 40 വാഹനങ്ങളൊന്നുമില്ല എങ്കിലും നല്ല സുരക്ഷയാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. ആ സുരക്ഷയിൽ പോകുന്ന മുഖ്യമന്ത്രിക്ക് ഇതുപോലെ ഒരു പാളിച്ച ഉണ്ടാകാൻ ഒരു കാരണവശാലും സാധ്യതയില്ലാത്തതാണ്. അത് പോലീസിന്റെ വീഴ്ച തന്നെയാണ്. മാത്രമല്ല ഈ അദ്ദേഹത്തിന്റെ വണ്ടിയില് തട്ടിയവൻ കൈകൊണ്ട് ഇടിച്ച അവനവിടെ ഒരു ലുങ്കി കൊടുത്താണ് റോഡ് സൈഡിൽ നിന്നത്. പോലീസിന് പോലും സംശയിക്കത്തക്ക രീതിയിലല്ല, അതാണ് അവർക്ക് പറ്റിയ ഒരു വീഴ്ച. കതറിടാത്തോണ്ട് അവർ വിചാരിച്ചു വഴി പോക്കാനാണെന്ന് വിചാരിച്ചു. പക്ഷേ ഇവരത് കാണണ്ടേ. കുറെ വർഷം മുമ്പ് ജയലളിത മുഖ്യമന്ത്രി ആ സമയത്തേക്ക് ചെന്നൈയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ജയലളിത പോകുന്നത്. ആ 7 അയലത്തിന് മനുഷ്യടക്കാൻ പറ്റില്ലായിരുന്നു. അതെ, നമുക്ക് ഒരിക്കലും എത്തില്ല മുഖ്യമന്ത്രിയുടെ കാറിൻ്റെ അടുത്ത് ഒരിക്കലും എത്താൻ കഴിയില്ല. അത്ര സെക്യൂരിറ്റിയാണ് പോകുന്നത്. രണ്ടാമത് പ്രാവശ്യം കൂടുണ്ട് അങ്ങനെ ഒരു ഈച്ച പോലും അടുത്തെത്താത്ത രീതിയിൽ അങ്ങനെ കടന്നു പോകണം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു നമ്മുടെ ഈ കേരളം പോലുള്ള തമിഴ്നാട്ടിലൊക്കെ അവിടെ വിവരമില്ലാത്ത ആളുകളൊക്കെ പലതും ഒക്കെ കാണിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യും. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് അങ്ങനെ പോകുന്നത് തെറ്റാണ്. അതിനകത്ത് വേറൊരു കാര്യം എന്ന് പറയാം, ഇസെറ്റ് കാറ്റഗറി എന്ന് പറയുമ്പോൾ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള അപ്പുറത്തേക്കുള്ള സെക്യൂരിറ്റിയാണ്. അതാണ് അവിടെ ഈ പറയും പോലെ ഈ തമിഴ്നാടല്ല കേരളമല്ല, ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ വരട്ടെ ഇതുപോലൊരു കയ്യിൽ കൊടുത്ത് ഒരു സൈഡിൽ ഒരുത്ത നിൽക്കുമോ? നിൽക്കില്ല. നിർത്തുമോ പോലീസ്? അതാണ് കാരണം, പിന്നെ പ്രതിഷേധം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരാളിനെ നമ്മുടെ ഏതൊരു ആഫീസിനകത്ത് പൂട്ടിയിട്ടു മുഖ്യമന്ത്രി പോകുന്നത് വരെ. അതെ അതെ, അത്രമാത്രം കാരണം അത്രയും മുഖ്യമന്ത്രി കൃഷ്ണകുമാർ ഭർത്താവിനെ അല്ല, കാരണം അതെ കാരണം അത്രമാത്രം ഒരു അവഹേളനം കൂടെയല്ലേ മുഖ്യമന്ത്രിക്കെതിരെ? അല്ലേ, മുഖ്യമന്ത്രിയെ പേടിച്ചിട്ട് പിന്നെ മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഒഴിക്കാൻ വേണ്ടി പിന്നെ അവരുടെ ഭർത്താവിനെ പിടിച്ച് മുറിക്കകത്ത് അടച്ചിടുക എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയും കൂടി ഇട്ടിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹം മുഖ്യമന്ത്രി പങ്കെടുക്കാൻ പോയ ചടങ്ങിന്റെ സംഘാടക സമിതി വൈസ് ചെയർമാനും കൂടെ. അപ്പം അപ്പൊ അതുവരെ നോക്കുന്ന പോലീസ് അല്ലല്ല കുമാരനാശാന്റെ അതെ അതുവരെ നോക്കി സുരക്ഷിതം ഉറപ്പാക്കുന്ന ഒരു പോലീസ് വഴിയേ പോകുന്ന ഒരുത്തൻ കൈലി കൊടുത്ത് നിന്നപ്പം ശ്രദ്ധിച്ചില്ല എന്നും അവൻ ചാടി വീണ് അറ്റാക്ക് ചെയ്തപ്പോഴാണ് കണ്ടതെന്നൊക്കെ പറയുന്നതിൽ അങ്ങനെ നമുക്ക് അത്രമാത്രം പെട്ടെന്ന് ദഹിക്കുന്ന ഒരു ഏർപ്പാടല്ല. അപ്പോൾ പോലീസിന്റെ വീഴ്ച ഇതിനകത്തുണ്ട്. രണ്ടാമതൊരു കാര്യം കൂടുണ്ട്, എന്തിനാണ് അദ്ദേഹത്തെ ഇങ്ങനെ കരിങ്കൊടി കാണിക്കുകയും ഇങ്ങനെ ആക്രമിക്കാനൊക്കെ പോകുന്നത്? ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനകീയ സർക്കാരിലെ ഒരു സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രിയല്ലേ, നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ, കുറെ ദിവസം തുടങ്ങിയത് പ്രതിപക്ഷത്തിന് വേറെ വിഷയങ്ങളില്ല. അപ്പൊ അതിനെ ഇങ്ങനെ യൂത്തമാരെ ഇറക്കി വിട്ട് ഇങ്ങനെയുള്ള പണികൾ കാണിക്കുക, തിരികെ ഡി എഫ് ഐക്കാരും സി പി എംകാരും കൂടെ വി ഡി സതീശനെയും രമേശനെ തലയും സുധാകരനെ തടയാൻ പോയാൽ എന്തായിരിക്കും അവസ്ഥ? ഇതുപോലെ ഇവിടെ കേരളം കത്തും കത്തും ആയിരിക്കും വരുന്നത്.
അല്ല ഞാൻ ചോദിക്കട്ടെ, പ്രതിപക്ഷത്തിന് ഇഷ്ടം പോലെ വിഷയമുണ്ടല്ലോ. ഇപ്പൊ പ്രതിപക്ഷത്തിനും പിന്നെ അതുപോലെ തന്നെ ഭരണപക്ഷത്തിനും ഉള്ള ഒരു വിഷയം തന്നെയാണ് മന്ത്രിമാരെ കാണാൻ സമ്മതിക്കുക. അതൊരു കേന്ദ്രമന്ത്രി ഇവരെന്തെങ്കിലും ചെയ്തു, അതൊന്നും പ്രതിപക്ഷത്തിന് ഇവിടെ ഇരിക്കുന്ന പ്രതിപക്ഷം യഥാർത്ഥ ഇടതുപക്ഷം ഞങ്ങളാണെന്ന് അവകാശപ്പെടുന്ന പ്രതിപക്ഷം, പ്രത്യേകിച്ച് വി ഡി സതീശനൊന്നും ആ കാര്യത്തിൽ മിണ്ടിയതേ. ജനകീയ വിഷയങ്ങളിൽ അവര് അവര് പിന്നോക്കം പോയിക്കൊണ്ട് വിലക്കയറ്റം ഒന്നും അറിയുന്നില്ല. അവർക്ക് വിലക്കയറ്റം ഒരു പ്രശ്നമല്ല, സ്വർണ്ണമാണ്. അവർക്ക് സ്വർണ്ണക്കള്ളക്കടത്തും സ്വപ്നയും ഒക്കെയുള്ള ചില കാര്യങ്ങളാണ് അവർക്കുള്ളത്. ഇത് വിഷയങ്ങൾ തിരിച്ചുവിടാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് അവര് നടത്തുന്നത്. അല്ല, അതാ പറഞ്ഞ ഈ ജനകീയ പ്രശ്നങ്ങള് ഇങ്ങനെ കത്തി നിൽക്കുമ്പോൾ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം, അത് തന്നെ അറിയാമല്ലോ, ദിവസവും ഇന്ധന വില കൂടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയൊക്കെ വരുന്നൊരു സമയത്ത് അതിലൊന്നും ശ്രദ്ധിക്കാതെ ഇത്തരം നിസ്സാര കാര്യങ്ങൾ മുഖ്യമന്ത്രിയെ തടയുക, കരിങ്കൊടി കാണിക്കുക എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ അവിടെ അതിന്റെ വില റോട്ടാക്കാൻ, അല്ലെങ്കിൽ ഇ ഡി വിളിക്കുന്നത് എന്താ, കെട്ടിടക്കുന്ന നോട്ടുകൾ വെച്ചവന്റെ വീട്ടിൽ റേഡിയോ ചെയ്ത് അവരെ പിടിച്ചെടുക്കുന്നു. അല്ലാതെ ഞാൻ സാധാരണക്കാരന്റെ ഒരുത്തന്റെ വീട്ടിൽ ഇ ഡി കയറുന്നില്ലല്ലോ. ഇവിടുത്തെ അന്വേഷണ ഏജൻസികൾക്ക് ഒരാളെ സംശയം തോന്നിയാൽ അത് വിളിച്ച് ചോദ്യം ചെയ്യാനുള്ള അധികാരം അവർക്കുണ്ട്. അതാണ് സുപ്രീംകോടതി കഴിഞ്ഞ സുപ്രീംകോടതി ആവർത്തിച്ച് പറഞ്ഞത്, ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. അവിടെ ഇന്ദിരാവസ്ഥ കഴിഞ്ഞപ്പോഴും ഇന്ദിരാഗാന്ധി ഷാ കമ്മീഷൻ വിചാരണയ്ക്ക് വിളിച്ചപ്പോൾ ഇന്ദിരാഗാന്ധി അവിടെ പോയല്ലോ, അതെ വിചാരണയ്ക്ക് അവർ നിന്നു. ഇതിപ്പം ജനങ്ങളുടെ മുന്നിൽ കൂടുതൽ അവകാശ്യരാകുകയാണ് പ്രതിപക്ഷം. അതാണ് കറക്റ്റ്. ഈ യഥാർത്ഥ ഇടതുപക്ഷം എന്ന് അവകാശപ്പെടുന്ന അവര് ചെയ്യുന്നത് ഈ പ്രവൃത്തി കൊണ്ട് അവർ കൂടുതൽ അവകാശ്യരാകും. അവർ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകും. പ്രതിപക്ഷം എപ്പോഴും ജനപക്ഷത്ത് നിൽക്കേണ്ടത് ശക്തമായ ഒരു പ്രതിപക്ഷം ഉണ്ടെങ്കിലേ ഭരണം നടക്കുക വിശ്വസിക്കുന്ന ഒരാളുകളാണ് നമ്മളൊക്കെ. പക്ഷേ അവിടെ പോലും ഇവര് ജനങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ ശ്രമിക്കുകയാണിത്. അല്ല, അതുപോലെ തന്നെ ഇപ്പൊ അവസാനം ഗവർണർ തന്നെ ഒരു കാര്യം പറഞ്ഞല്ലോ, മന്ത്രിമാരുടെ സ്റ്റാഫിൽ എണ്ണം ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് അദ്ദേഹം എന്തൊക്കെ ഇതിലപ്പുറത്തിന്റെ മറുപടി ഉണ്ടോ? ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു. എന്നെ ഒരു ഗവർണർ എന്ന നിലയിൽ എനിക്ക് ഇതിലപ്പുറത്തേക്ക് പോകാനാവില്ല. സുപ്രീം കോടതി വിധി പോലും മറികടന്നുകൊണ്ട് ഇവിടെ തോന്നിയസം കാണിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു കാര്യം, സംസാരിച്ചൊരു കാര്യമുണ്ട്, ഇവിടെ കേരളത്തിലെ സാധാരണ ജനങ്ങള് അന്നന്ന് വെച്ച് കഴിക്കുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ എംഎൽഎമാരും മന്ത്രിമാരും പട്ടിണി കിടക്കും, അവർക്ക് ശമ്പളം കൂട്ടുന്നുണ്ട്. അതിനെ കുറിച്ച് കമ എന്നൊരു അക്ഷരം പ്രതികരിച്ചിട്ടില്ല. പറഞ്ഞിട്ടില്ല എംഎൽഎ പ്രതിപക്ഷത്ത്, യഥാർത്ഥ ഇടതുപക്ഷം എന്ന് പറയുന്ന പ്രതിപക്ഷത്ത് നിന്ന് ഒരാൾ പോലും പറഞ്ഞിട്ടില്ല. സ്റ്റാഫിന്റെ കാര്യവും പറഞ്ഞിട്ടില്ല, കാരണം സതീശനും ഉണ്ട്. അതെ, അപ്പം ഇവർക്ക് പങ്കിട്ടെടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല, അവിടെ ഒരു കലഹവും ഇല്ല. മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴത്തേക്കാണ് ഇവിടെ പ്രശ്നം വരുന്നത്, മറ്റുള്ളവർക്ക് തൊടാൻ പാടില്ല. ഞാൻ പറയുന്നത് സർക്കാർ ജീവനക്കാർ ഇതുപോലെ 4 വർഷത്തിൽ ഒരിക്കൽ ശമ്പളം വരിച്ചണം വയ്ക്കണം. എംഎൽഎമാർക്ക് എംപിമാർക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത് ഒരുപാട് കമന്റുകളാണ് നമ്മുടെ കമന്റ് ബോക്സിൽ വന്നത്. ഒരുപാട് കമന്റുകൾ, അതിനകത്ത് പലതും പറഞ്ഞിരിക്കുന്നത് നമ്മൾ പറഞ്ഞ് ശരിയാണ്. വളരെ നമ്മുടെ ആ സംസാരത്തെ സാധൂകരിക്കത്തക്കൊണ്ടാണ് കുറേ കമന്റ് ബോക്സ്. പക്ഷേ ഞാൻ ഒറ്റ കാര്യം ഞാൻ ആ കാര്യം പറയുന്നുള്ളൂ, ഇവിടുത്തെ പ്രതിപക്ഷം വിചാരിച്ചാൽ അത് തടഞ്ഞു വെക്കാൻ പറ്റും. ജനങ്ങളോടൊപ്പം നിൽക്കണം. ജനങ്ങൾ ഇന്ന് പട്ടിണിയില്ല, ഇന്ന് സർക്കാർ കടക്കില്ല, സർക്കാർ ഖജനാവ് ഇന്ന് കാര്യമാണ്. കടം മേടിക്കാവുന്നതിന്റെ മാക്സിമം കടം മേടിച്ചു, അതിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ള ദൂർത്തുകള് യഥാർത്ഥ ദൂർത്ത് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അല്ലാതെ ഇവരാരും പറയുന്ന രീതിയിൽ വഴിയിറങ്ങി പറഞ്ഞ പോലെ തടയുന്നത് ഈ പരിപാടി ഇനിയെങ്കിലും നിർത്തണം. അതാണ് ഗവർണറും പറഞ്ഞത്.